ഹായ്, എൻ്റെ പേര് നന്ദന. ഞാൻ ബ്രില്ല്യൻ്റിലെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിന് എനിക്ക് 641 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നീറ്റ് എക്സാമിന്, അതായത് ഞാൻ പ്ലസ് ടുവിൻ്റെ കൂടെ എഴുതിയ നീറ്റ് എക്സാമിന്, എനിക്ക് കിട്ടിയ സ്കോർ 330 ആയിരുന്നു. അതിൽ നിന്ന് എനിക്ക് 641 എത്താൻ സഹായിച്ചത് ബ്രില്ല്യൻ്റ് കൂടെ നിന്നുകൊണ്ട് മാത്രമാണ്. സോ ഞാൻ എൻ്റെ എല്ലാ നന്ദിയും ബ്രില്ല്യൻ്റിനോട് അറിയിക്കുന്നു. പണ്ട് തൊട്ടേ ന്യൂസ് പേപ്പറിലൊക്കെ ബ്രില്ല്യൻ്റിൻ്റെ റിസൾട്ട് കാണുമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ റിപ്പീറ്റേഴ്സിന് എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ എന്തായാലും ബ്രില്ല്യൻ്റിൻ്റെ കൂടെ ചേരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെ വന്ന് ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാവും. സോ അത് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. കാരണം എനിക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ പിന്നെ പഠിക്കാൻ നല്ല എളുപ്പമാണ്. അധികം പഠിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനും നല്ല എളുപ്പമാണ്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഡൗട്ട് വരുന്നത് നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം. അതിന് നല്ല ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ ഫോൺ നമ്പർ തരുമായിരുന്നു. പിന്നെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ളതുകൊണ്ട് ഡൗട്ടും നമുക്ക് കൂടെ തന്നെ ചോദിച്ചു പോരാൻ പറ്റുമായിരുന്നു. ഡൗട്ടൊന്നും പെൻഡിങ് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ രാഹുൽ സാറും സാറും ഇടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു. എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞുതരും. അതുപോലെ തന്നെയാണ് ഡയറക്ടർ, എൻ്റെ ഡയറക്ടർ ജോർജ് സാറായിരുന്നു. സാറിങ്ങനെ എല്ലാ ആഴ്ചയിലും മീറ്റിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ആ ഒരു ആഴ്ച ഫുള്ള് ഉള്ള എനർജി ജോർജ് സാർ സാറിൻ്റെ ആ ഒരു മീറ്റിംഗ് കിട്ടും. സാർ ഇങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റ് ആ നേരത്ത് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ മനസ്സിലായി തുടങ്ങി. എൻ്റെ സ്കോർ നന്നായി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു സാറ് പറഞ്ഞതുപോലെ പഠിക്കുമ്പോൾ. പിന്നെ എൻ്റെ സ്കോറ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചത് ബ്രില്ല്യൻ്റിൻ്റെ മോഡൽ എക്സാംസ് ആണ്. എല്ലാ എക്സാംസും ഞാൻ എഴുതുമായിരുന്നു. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പ്രിപ്പറേറ്ററി മോഡൽസ്, ഇ ലേണിംഗ് ആപ്പിൽ പ്രിപ്പറേറ്ററി മോഡൽസ് കിടക്കുന്നുണ്ടല്ലോ, അതും എഴുതുമായിരുന്നു. സോ നമ്മൾ ഡെയിലി 200 ക്വസ്റ്റ്യൻസൊക്കെ വീതം ചെയ്യുമ്പോൾ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായി. ഡെയിലി കുറേ മോഡൽ എക്സാംസൊക്കെ എഴുതാം, പറ്റാവുന്ന അത്ര മോഡൽ എക്സാംസൊക്കെ എഴുതിയെന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ പഠിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരു എക്സാം പോലും മിസ് ചെയ്യരുത്. പറ്റാവുന്ന അത്ര മോഡൽ എക്സാംസ് എഴുതാം. ബ്രില്ല്യൻ്റ് തരുന്ന എല്ലാ എക്സാമും എഴുതണം. അതുകൂടാതെ വീട്ടിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും. പിന്നെ പ്രിപ്പറേറ്ററി മോഡൽ, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്ര എല്ലാം എഴുതണം. പിന്നെ ഡയറക്ടേഴ്സൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും മാക്സിമം ഫോളോ ചെയ്യുക. അവരൊക്കെ പറഞ്ഞു തരുന്നത് ഗുണം നമുക്ക് അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങും. അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ ഗുണം എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലായിക്കോളും. അങ്ങനെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കാം. താങ്ക് യു.